ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് കർത്താവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധ ദൈവം നമുക്കൊരുക്കി തരുന്ന അനുഗ്രഹീതമായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കും കാരണഭൂതനായ കർത്താവിനെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട് എല്ലാ സ്നേഹത്തിനും നന്ദിയും മഹത്വവും സ്തുതിയും കരയറ്റിക്കൊണ്ട് കർത്തൃസന്നിധിയിൽ നമുക്കൊരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനാ പുരസരം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവോടെ വന്ദനം ചെയ്തുകൊണ്ട് ദൈവാദി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്കായി നമ്മൾ മുതിരുകയാണ്. അതിനാധാരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത് ലേഖനത്തിലെ ഒരു വാക്യമാണ്. പൗലോസപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുന്ന കൊരിന്തിനോട് പ്രസ്താവിച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മീക പ്രസ്താവന ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ആക്ഷേപഹാസ്യമാക്കാതിരിക്കാൻ അഭിമാനപുരസരമാക്കാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് അപമാന വിഷയമാകാതിരിക്കാൻ വേണ്ടി ദൈവാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഗുണപാഠത്തിനായി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത്യർ കെഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 6:3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് വാക്യം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. അവസാന വാക്കൊന്നോടെ ആവർത്തിച്ച് പറയുന്നു, സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്ത് പറയുന്നു, ഞങ്ങളെ തന്നെ കാണിക്കുന്നു. പൗലോസ് കൊരിന്തിനോട് തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള ലേഖനമാണ് കൊരിന്തിർക്കെഴുതിയ ലേഖനം. കൊരിന്തി ലേഖനത്തിനകത്ത് പൗലോസ് സഹിച്ച കഷ്ടങ്ങൾ, കടന്നു വന്ന പാതകൾ, അനുഭവിച്ച വെതകൾ, നൊമ്പരങ്ങൾ, ഇതെല്ലാം വളരെ വളരെ ആത്മ സാന്നിധ്യത്തോടുകൂടെ ഹൃദയസ്പർശമായിട്ട് ചില സന്ദർഭങ്ങളിൽ താൻ പറഞ്ഞിട്ടുള്ളത് വായിച്ചാൽ കാണാൻ കഴിയുന്നു. ഇവിടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നിന്നുകൾ, ഒറ്റപ്പെടലുകൾ, ദുരിതങ്ങൾ, ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ കടന്നുപോയ, ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ പശ്ചാത്തലങ്ങളൊക്കെ പറയുകയാണ്. ഇതിൻ്റെ നടുവിൽ അദ്ദേഹം പ്രസ്താവിക്കുന്ന ഗഹനമായിരിക്കുന്നൊരു പ്രസ്താവനയാണ് ഇന്ന് ധ്യാനിച്ചപ്പോൾ പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഞാൻ ഒന്നോടെ ആ വാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഞങ്ങളെ തന്നെ കാണിക്കുന്നു. അപ്പം നമുക്ക്, നമ്മളാണ് വാസ്തവത്തിൽ മറ്റുള്ളവരുടെ നടുവിൽ നമ്മളെ കാണിക്കുന്നത്. നമ്മളെ കാണിക്കുക എന്നുള്ള വാക്ക്, ശരിക്കും ആളുകൾ നമ്മളെ കാണുന്ന ഒരു രീതിയുണ്ട്, നമ്മൾ കാണിക്കുന്ന ഒരു രീതിയുണ്ട്, രണ്ടും രണ്ടാണ്. നമ്മുടെ ഓരോ വാക്കിലൂടെയും ആളുകൾ നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ആളുകൾ നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ ആളുകൾ നമ്മെ കാണുന്നുണ്ട്. വസ്ത്രം ധരിച്ചിരിക്കുന്നത് കാണുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വസ്ത്രത്തിനകത്ത്, ശരീരത്തിനകത്തുള്ള വ്യക്തിയെ നമ്മുടെ ചെയ്തികളിലൂടെ കാണുന്നുണ്ട്. നിങ്ങൾക്കതറിയാമോ? നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളെ കാണുന്നുണ്ട്. രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലോകം, ആളുകൾ നമ്മളെ കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരും, നമ്മുടെ ചുറ്റുമുള്ളവരും, നമ്മളെ അറിയാവുന്നവരും, ആദ്യമായി കാണുന്നവരും ഒക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടുത്തെ വാക്യം നമ്മളെ ആളുകൾ കാണുന്നു എന്നതല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവരെ കാണിക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കുന്നത് എങ്ങനെയാണ്. അതിനകത്ത് ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കാണും, നമുക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത പ്രതിസന്ധികൾ കാണും. പക്ഷെ അവിടെയും നാം ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക്, കർത്താവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരെന്ന നിലയ്ക്ക്, ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം നമ്മളെങ്ങനാണോ നമ്മളെ മറ്റുള്ളവർക്ക് കാണിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. 1, അദ്ദേഹം പറയുന്നത് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന്, ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതിരിക്കേണ്ടത്, 2 കാര്യങ്ങളാണ്. നമ്മൾ നമ്മളെ തന്നെ കാണിക്കുമ്പോൾ 1, ആക്ഷേപം വരരുത്, 2, ഇടർച്ച ഉണ്ടാകരുത്. ചില ആളുകൾ അവരെ തന്നെ കാണുന്ന, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പിടിയിടുന്നുള്ളൂ, നമ്മളെ തന്നെ കാണിക്കുക, ഇപ്പോഴത്തേക്ക് ഇടർച്ച ഉണ്ടാകും.
വന്നിട്ട് വിട്ടുവീഴ്ചയ്ക്ക് മനസ്സില്ലാതെ ഞാനിതാണ്, ഞാനിതിനപ്പുറത്തേക്ക് പോകത്തില്ല, എന്നെ അതിന് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത നിലവാരത്തിനകത്ത് യാതൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ നമ്മുടെ ചിന്തയിൽ പറഞ്ഞ വഴക്കാളികളായിട്ട് അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമ്മളെ കാണിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും പ്രശ്നമായിരിക്കും. നമ്മളെന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല പറയുന്നത് കേട്ടോ, നമ്മളെ തന്നെ കാണിക്കുക. അങ്ങനെ ഒന്നുണ്ട്, നീ എന്താടാ കാണിച്ചേ എന്നല്ല, നിന്നെ തന്നെ നീ കാണിക്കുകയാണ്. പണ്ട് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, എനിക്ക് മഴ പെയ്യിക്കണം, നീ നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്ത് ദൈവമായ കർത്താവ് ഏലിയാവിനോട് പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്താണ് ആ കാര്യം പറയുന്നത്. അപ്പോൾ ദൈവം നമ്മരെ മഴ പെയ്യിപ്പിക്കാനുള്ള പ്ലാനും പദ്ധതികളും തയ്യാറാക്കുകയാണ്. തയ്യാറാക്കിക്കൊണ്ട് നീണ്ട നാളുകളായി അങ്ങനെ ഇരിക്കും. 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്, 1 രാജാക്കന്മാർ 18:1. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടെ, ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. ഇപ്പോൾ ഏലിയാവിൻ്റെ തലയ്ക്ക് വില പറഞ്ഞ് ഒരു കണക്കിന് ഒളിച്ചു പാർത്തിരിക്കുക. എന്നിട്ട് ദൈവമായ കർത്താവ് പറയുന്നു, മതി, നീ ചെന്നിട്ട് നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക. അപ്പോൾ നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് നമ്മൾ കാണിക്കണം. കാണിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ, നിങ്ങളുടെ ആത്മീയ അന്തരീക്ഷത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണിക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളെ പ്രദർശിപ്പിക്കുന്നു. അങ്ങനൊരു വാക്ക് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഞാൻ അതിൻ്റെ പൊരുളങ്ങ് തിരിച്ചു കൊണ്ടുവരാൻ സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടുമോ ഇല്ലയോ, എനിക്കത് ഗ്രഹിക്കാൻ പറ്റിയതുപോലെ മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ കറങ്ങി നിൽക്കുന്നത്. സ്തോത്രം. നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമ്മളെന്തുമാകട്ടെ, പണമുണ്ടോ പണമില്ലയോ, ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടുണ്ടോ, വീട്ടിൽ പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് പ്രഷറിലാണോ, നിങ്ങൾ ടെൻഷനിലാണോ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രശ്നമാണോ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രതികൂലമുണ്ടോ, വിവാഹ ജീവിതം എങ്ങനെയാണെന്നുള്ള ആശങ്കയുണ്ടോ, കാര്യങ്ങൾ നടക്കാതിരിക്കും, ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ കടലിളകി മറയുന്നത് പോലെ നിൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ, മറ്റുള്ളവരുടെ നടുവിൽ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ, ദൈവത്തിൻ്റെ ദാസനായി, ദൈവത്തിൻ്റെ ദാസിയായി, ദൈവത്തിൻ്റെ മക്കളായി, ദൈവാശ്രയ ബോധത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് ദൈവമുള്ളവർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ നടുവിൽ നമ്മളെ കാണിക്കുന്നത്? നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നിലവാരം കൊണ്ട് നമ്മൾ ഒരുപക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ ആ ആക്ഷേപത്തിന് കാരണമായി, ആക്ഷേപഹേതുവായി നമ്മളെ കാണിക്കേണ്ട സ്ഥിതികൾ നമ്മളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ട ദൈവപ്രവർത്തികൾ നടക്കിയാൽ ആക്ഷേപിക്കപ്പെടും, അല്ലെങ്കിൽ അതിന് ഇടർച്ചയ്ക്ക് ഹേതുവാകും. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ആക്ഷേപത്തിന് കാരണമാകുന്ന വിധത്തിൽ നമ്മൾ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കരുത്. ഇടർച്ചയ്ക്ക് ഹേതു വരുന്ന രീതിയിൽ നമ്മൾ നമ്മളെ മറ്റുള്ളവരുടെ നടുവിൽ കാണിക്കരുത്. ചില ആളുകൾ ആ രീതിയിൽ കാണിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ഇടർച്ചയ്ക്ക് ഹേതു വരും, അല്ലെങ്കിൽ അതിന് തടസ്സമുണ്ടാകും, ദൈവപ്രവർത്തികൾ തടയപ്പെടും. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന രീതിയിലേ നമ്മളെ കാണിക്കാവൂ. പലപ്പോഴും നമ്മുടെ വിചാരം, നമുക്കൊരു സഹായം കിട്ടണമെങ്കിൽ, നമുക്ക് ഇച്ചിരി മനുഷ്യൻ്റെ കരുണ കിട്ടണമെങ്കിൽ, നമ്മൾ നമ്മളെ നമ്മുടേതല്ലാത്ത രീതിയിൽ കൊച്ചാക്കിയൊക്കെ കാണിച്ചെങ്കിലേ എന്തെങ്കിലും സഹായഹസ്തങ്ങൾ കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത മാനുഷികമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സഹായം ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഞാനതിനെ ഒരു ഉദാഹരണം പറയുമ്പോൾ എത്രത്തോളം ഗ്രഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ യാചകരായിരിക്കുന്ന ആളുകൾ, ഭിക്ഷക്കാരായിരിക്കുന്ന ആളുകൾ, അവരുടെ വേഷവും അവരുടെ പ്രദർശനം കണ്ടിട്ടുണ്ടോ? അവർ മിക്കവാറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ കയറ്റി ഇറക്കിയിടും. ചിലപ്പോൾ അവർ ഷർട്ടിൻ്റെ ഒരു ഭാഗമൊക്കെ കീറി ഇങ്ങനെ തൂക്കിയിടും, മുഷിഞ്ഞിരിക്കും. അവരവരെ തന്നെ കാണിപ്പിക്കുന്ന അവർ പാപ്പരാണ്, അവർ കഴിവില്ലാത്തവരാണ്, അവർ പാവങ്ങളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സഹായത്തിന് വേണ്ടി ഒരുത്തൻ്റെ വീട്ടുപാതക്ക് ചെല്ലുമ്പോൾ അതേ രീതിയിൽ ചെന്ന് നമ്മൾ കാണിക്കുക. മനുഷ്യനതിൻ്റെ കഴിവുണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി, നമ്മളെ തന്നെ പ്രദർശിപ്പിക്കാനുള്ള കഴിവുണ്ട്, ആ കാണിക്കുക. ഇതിനെ ഒരു പോലീസ് ഓഫീസർക്ക് യൂണിഫോമിനകത്ത് സ്റ്റാറും അതുപോലെ അവരുടെ യൂണിഫോമിൻ്റെ വ്യത്യസ്തതയും ഇതൊക്കെ എന്തിനാ ആളുകളെ നടുവിൽ ചെല്ലുമ്പോൾ? അവരവരെ തന്നെ ഒരർത്ഥത്തിൽ കാണിക്കുക. അവരാരാണെന്ന് കാണിക്കുന്നത് അവരുടെ യൂണിഫോമിലൂടെയാണ്, അവരുടെ അധികാരത്തെ കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ ആളുകളുടെ ഹൃദയത്തിനകത്ത് ആ ശബ്ദത്തിനകത്തും ആ ബൂട്ടിൻ്റെ ചവിട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ആ യൂണിഫോമിനകത്തൊക്കെ അവരെ കാണിക്കുമ്പോൾ തന്നെ പൊതുവിൽ കള്ളന്മാരുടെ ഒരു 20%, 25% ഒക്കെ സാധാരണ വലിയ മൂത്ത കള്ളനല്ലെങ്കിൽ ഒരു ഉള്ളടകം ആ കെട്ടിലും മട്ടിലും തന്നെ അവരെ തന്നെ കാണിക്കുകയാണ്. ഒരു കോടതിക്കകത്ത്,
കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി എന്തിനാ ഇത്ര വലിയ വേഷവിധാനങ്ങൾ? ജഡ്ജി ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ ജഡ്ജിയുടെ സെറ്റപ്പുകൾ കണ്ടിട്ടുണ്ടോ? കോടതിക്കകത്ത് എന്തിനാണ് ഇത്രയും വലിയ ക്രമീകരണമൊക്കെ? ആ സെറ്റപ്പും കെട്ടുമെല്ലാം ഒരു നിയമജ്ഞൻ പ്രതി അവിടെ നിൽക്കുമ്പോൾ, വാദങ്ങൾ നടക്കുമ്പോൾ അതിനെ കാണിക്കുകയാണ്, അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി വേഷങ്ങൾ കൊണ്ടും സജ്ജീകരണങ്ങൾ കൊണ്ടും ഒക്കെ ക്രമീകരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ വേഷങ്ങൾ കൊണ്ടല്ല, ക്രമീകരണങ്ങളുടെ സംവിധാനങ്ങൾ കൊണ്ടല്ല, ഞങ്ങൾ ഞങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത് ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ്, ഞങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ കാണിക്കുന്നു അങ്ങനെയാണ് ദൈവമായ കർത്താവ് ഇടപെടുന്നത്. നമുക്ക് ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് നമ്മൾ പാവപ്പെട്ടവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും മുമ്പിൽ ചെല്ലുമ്പോൾ ഒന്ന് കുനിയാം, ഒന്ന് അഭിനയിക്കാം, ഒന്ന് താഴാം. അത് വെറുതെ അഭിനയം മാത്രമാണ്. റിയലായിട്ട് നമ്മളെ കാണിക്കുക. ഞാൻ സാധാരണ ഈ കാര്യം ഓർക്കുമ്പോൾ ഓർക്കാറുള്ളത് മൊർദെഖായിയും എസ്തേറിനെയാണ്. ഒരു വിഷയം തന്നെ, ഇവർ രണ്ടുപേരും സമകാലികരായിരിക്കുന്നവർ, സമശിക്ഷാവിധിയിലായിരിക്കുന്നവർ, ഒരേ കാലഘട്ടത്തിൽ ഒരേ വിഷയത്തെ അഭിമുഖീകരിക്കുക. രണ്ടുപേർക്കും ഒരർത്ഥത്തിൽ ഉത്തരവാദിത്വമുണ്ട്. യഹൂദന്മാരെ ചൊല്ലി കൊട്ടാരത്തിനകത്താണ് രണ്ടുപേരും ആയിരിക്കുന്നത്. മൊർദെഖായി അറിഞ്ഞു ഹാമാൻ വളരെ തന്ത്രപരമായിട്ട് യഹൂദന്മാർക്ക് വിരോധമായി രേഖ എഴുതിച്ചു, രാജകീയ മുദ്രമോതിരം കൊണ്ട് മുദ്ര ഇടിവിക്കുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോൾ പൊതുജനസമക്ഷം മൊർദെഖായിയെ കാണിച്ചത് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ള വാക്യത്തിനകത്തുണ്ട്. അങ്കലാപ്പായി, ആശങ്കയായി, ആകപ്പാടെ വെപ്രാളമായി, അടയള കാണിക്കുക, തലമുടി പിച്ചിപ്പറിച്ച്, വസ്ത്രം കീറി, മണ്ണുവാരി മുകളിലേക്കിട്ടു. സാധാരണ യഹൂദന്മാർ ടെൻഷനോ പ്രയാസമോ ദുഃഖം നേരിടുമ്പോൾ അവരെ തന്നെ കാണിക്കാറുള്ളതാണ്. ചാക്കുടുത്തും ചാരത്തിലിരുന്നൊക്കെ കാണിക്കുക, അതവരുടെ ഒരു പ്രദർശനമാണ്. മൊർദെഖായി ഇതുപോലെ വസ്ത്രം കീറി ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തെ തന്നെ കാണിച്ചത് ആകപ്പാടെ മോശമായിപ്പോയി. വെപ്രാളത്തിലും ബഹളത്തിലും പ്രഷറിലും പട്ടണമധ്യത്തിൽ പോയി നിന്ന് അദ്ദേഹത്തെ കാണിച്ചു, ഹാ, നാണം കെട്ടൊരു നിലവാരമായിപ്പോയി. എസ്തേർ ഈ കാര്യം അറിഞ്ഞപ്പോൾ എസ്തേറിനെ കാണിക്കുകയാണ്. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നു. എസ്തേറിനെ കാണിക്കുക. എങ്ങനെ കാണിച്ച്? എസ്തേർ ആകപ്പാടെ ബഹളം ഉണ്ടാക്കി. സാധാരണ സ്ത്രീകളാണ് എന്തെങ്കിലും വിഷയം കേൾക്കുമ്പോഴത്തേക്ക് നെഞ്ചത്തടിച്ച് അയ്യോ പത്തോ വിളിച്ച് വലിയ പ്രയാസമാകുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ഈ ഭാഗം ഓർക്കുമ്പോൾ ചിന്തിക്കാറുള്ളത് എസ്തേറിനെ തന്നെ കാണിച്ചത് അയ്യോ വിളിച്ചിട്ടല്ല, ബഹളം അയ്യോ അച്ചാച്ചോനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയത്തില്ല, അയ്യോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എന്തെങ്കിലും വഴി അല്ലയോ, ഭാഷ വിളിച്ച് പറയോ, അയ്യോ വീട്ടിലേക്ക് വിളിച്ച് പറയാവോ, ഇതൊന്നുമില്ല. വളരെ കൂളായിട്ട് അവളെ തന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ 3 ദിവസത്തേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കാം. കൊട്ടാരത്തിനകത്തുള്ളവരോട് ഉപവസിക്കാൻ പറയാം, യഹൂദന്മാരായിരിക്കുന്ന സ്ത്രീകളോട്, യഹൂദന്മാരായിരിക്കുന്ന ജോലിക്കാരോട്. ചെയ്യാവുന്നിടത്തൊക്കെ മൊർദെഖായിയോട് പറഞ്ഞു, അവിടുന്ന് ചെല്ലാവുന്നിടത്തെല്ലാം ചെന്ന് ഈ കാര്യം പറയുക. ഇപ്പം രണ്ടുപേരും ഒരു വിഷയത്തെ അഭിവരിച്ചപ്പോൾ അവരവരെ തന്നെ കാണിച്ചത് കണ്ടോ? നമ്മൾ വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കരുത്, നമ്മളെ തന്നെ അപമാനിക്കാൻ അവസരം കൊടുക്കരുത്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന കർത്താവിനാലാണ് സകലതും സാധ്യമെന്ന് തിരുവെഴുത്തിൽ തങ്കരേഖാങ്കിതമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാക്കുകൾ നമ്മൾ മറക്കരുത്. നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ കാര്യങ്ങൾ നടത്തണം. പക്ഷെ അതുകൊണ്ടല്ല, ദൈവമായ കർത്താവാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നമ്മളെ വിഷയങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സന്തോഷവേളയിലും സന്താപവേളയിലും ദുഃഖവേളയിലും പ്രയാസവേളയിലും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മേലും കൂൾ ഡൗൺ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നിങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കൊച്ചാക്കി കാണല്ലേ. പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങളെ സാത്താൻ്റെ മുമ്പിൽ, പിശാചിൻ്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ ആടുന്ന വേലി പോലെ നിന്ന് കൊടുക്കല്ലേ. നിങ്ങൾ ചങ്കിടിക്കുന്നത് സാത്താൻ കാണല്ലേ. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുമ്പോൾ, കാണിക്കുമ്പോൾ നിങ്ങൾ വീണു എന്ന് തോന്നല്ലേ സാത്താനും കൂട്ടർക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ്. നിങ്ങൾ കർത്താവിൻ്റെ കയ്യെ പിടിച്ച് നിൽക്കുക. നിങ്ങൾ വീഴുന്നില്ല, നിങ്ങൾ തളരുന്നില്ല. നിങ്ങളുടെ ഉറപ്പ് നിങ്ങൾക്ക് ദൈവമുണ്ടെന്നുള്ളതാണ്. ദൈവമുള്ളവനായി നീ നിന്നെ തന്നെ കാണിക്കുന്നേ. പ്രശ്നം തന്നെ മാറിപ്പോകുന്ന ഞാൻ കാണിച്ചു തരാം. നീ എവിടെയെങ്കിലും മഴക്കാറ് കാണുമ്പോഴേക്കും ആട്ടിൻകുട്ടി അലയ്ക്കുന്നത് പോലെ വിഷയങ്ങളെ കാണുമ്പോഴേക്കും നീ നിന്നെ തന്നെ കാണിക്കുന്നത് ഏതാണ്ട് സംഭവിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഉപവാസവും പ്രാർത്ഥനയും ശീലമായ എസ്തേറിനറിയാം. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾക്കകത്ത് നിന്ന്
ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളെ ആ സമയത്ത് കാണിച്ചത് നെഞ്ചത്തിടിച്ചും ഭാരപ്പെട്ടും തലകുത്തി നിന്ന് കരഞ്ഞും വസ്ത്രം കീറിയും മാറത്തടിച്ചും പേവിടിച്ച നായെപ്പോലെ ഭിത്തിയിൽ തലകൊണ്ടിടിച്ചും രാത്രി ഉറക്കം വരാതെ കട്ടിലിൻ്റെ ഇടുകിൽ തലയിടിച്ചുമല്ല, പിന്നെയോ വളരെ ശാന്തമായിട്ട് അവൾ അവളെ തന്നെ കാണിച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാൻ പറ്റുന്നവരോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യാം, അങ്ങും വസ്ത്രം കീറാതെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലജ്ജിക്കാതെ നാണം കെടാതെ മറ്റുള്ളവരുടെ നടുവിൽ ഇത്രയും നാളും ദൈവത്തെ വിളിച്ച് ഉയർത്തിപ്പറഞ്ഞ നിങ്ങൾ നാണം കെട്ടുപോകാതെ ദൈവസന്നിധിയിൽ ബലപ്പെടും. എസ്ര പണ്ട് രാജാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ യാത്രയ്ക്ക് ഒരുങ്ങോ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളെ തന്നെ കാണിക്കുക, എങ്ങനെയാ ഞങ്ങളുടെ ദൈവം ആരാന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് യാത്രയിൽ കാവൽ പട്ടാളത്ത് ചോദിക്കാൻ ഞങ്ങൾ ലജ്ജിച്ചു, കാരണം ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞതിന് തക്കവണ്ണാണ് ഞങ്ങളെ കാണിക്കുന്നത്. പറയുന്നതൊന്നും കാണിക്കുന്നത് നിന്നെ കാണിക്കുന്നത് വേറൊന്നും ആയിരിക്കരുത്. ദൈവം നിൻ്റെ പക്ഷത്തുണ്ടെന്ന് നീ പറഞ്ഞാൽ ദൈവം പക്ഷത്തുള്ളതുപോലെ വേണം നീ നിന്നെ കാണിക്കാൻ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ പറഞ്ഞാൽ അതങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി വേണം നീ നിന്നെ തന്നെ കാണിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കട്ടെ, നമ്മൾ നമ്മളെ എങ്ങനെയാണോ കാണിക്കുന്നത് അങ്ങനെ ഇരിക്കും നമ്മുടെ ജീവിതം. പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒത്തിരി തീച്ചൂളേക്കൂടെ പോയവരായി പൗലോസൊക്കെ, അവരവരെ തന്നെ കാണിച്ചത് ലജ്ജിപ്പാൻ ഹേതുവായിട്ടല്ല, ഇടർച്ചയ്ക്കും ഹേതുവായിട്ടല്ല, ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ആ ഒരു ഉത്ബോധത്തോടുകൂടെ അവരവരെ തന്നെ കാണിച്ചു. പിന്നത്തേതിൽ അവർ ജയിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും പറയുന്നതും ഒന്ന്, ഞങ്ങൾ ഞങ്ങളെ തന്നെ കാണിക്കുന്നത് വേറൊരു രീതിയിൽ, വേഷത്തിനൊത്തവണ്ണം, കസേരയ്ക്കൊത്തവണ്ണം, പദവിക്കൊത്തവണ്ണം ഞങ്ങളെ കാണിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങൾ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളായി തന്നെ ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കൃപ തരണേ കർത്താവേ. ഞങ്ങൾക്ക് ദൈവമുണ്ടെന്നുള്ള ഉറപ്പോടെ ജീവിക്കിയാൽ ആ ഉറപ്പുള്ളവരായി ഞങ്ങളെ കാണിപ്പാനുള്ള കൃപ തരണമേ കർത്താവേ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അകത്താത്മാവുള്ളവരെ പോലെ ഞങ്ങൾ ഞങ്ങളെ കാണിക്കാൻ കൃപ തരണമേ കർത്താവേ. എല്ലാ മഹത്വവും അങ്ങേക്ക്, മാനവും അങ്ങേക്ക്, പൂഴ്ചയും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.